Hi friends, Assalamu alaikum. Welcome back to Jasna's Home Factory. ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് നല്ല വന്നിട്ടുള്ളത് ഞാൻ എനിക്ക് എൻ്റെ അനുഭവിച്ചുള്ള ഒരു കാര്യമാണ് പറയുന്നത് നിങ്ങൾക്ക് തമ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാനൊരു കാലുവേദനയുള്ള ആളായിരുന്നു എൻ്റെ കാലിന് മടമ്പിനായിരുന്നുള്ള വേദന അപ്പം ഞാൻ അതിന് കുറേ ചികിത്സകൾ നോക്കിയിട്ടുണ്ട് പിന്നെ സൗദിയിലൊക്കെ കുറേ ഡോക്ടർമാരെ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ഇവിടെ നാട്ടിലൊക്കെ വരുമ്പോഴൊക്കെ ഓരോ ഡോക്ടേഴ്സിനെയും കാട്ടുന്നുണ്ട് ഞാൻ പിന്നെ വെറും ഇംഗ്ലീഷ് മരുന്ന് മാത്രം കുടിക്കുന്ന ഒരാളാണ് കേട്ടോ പിന്നെ പിന്നെ അതുപോലെ തന്നെ നമ്മള് ഹോമിയോപ്പതി അതുപോലെ ആയുർവേദം ഇതിലൊന്നും വലിയ വിശ്വാസമില്ലാത്ത ഒരാളും കൂടിയായിരുന്നു ഞാന് അപ്പൊ ഞാന് കൊറേ ഇതുപോലെ കൊറേ മരുന്നുകൾ കുടിച്ചു പിന്നെ കൊറേ ഡോക്ടേഴ്സ് എനിക്ക് എന്താ പറയാ ചെരുപ്പൊക്കെ നമുക്ക് കാലുവേദനയ്ക്കുള്ളൊരു ചെരുപ്പുണ്ടല്ലോ ആ ചെരുപ്പൊക്കെ പല രണ്ട് ഡോക്ടർമാരും രണ്ട് തരത്തിലുള്ള ചെരുപ്പുകളും എനിക്ക് പറഞ്ഞിരുന്നു സാധാരണയായിട്ട് ഞാൻ എപ്പോഴും ചെരുപ്പ് ഇടലുണ്ട് ഞാൻ സാധാരണ കിടന്ന ചെരുപ്പ് ഇതുപോലെയുള്ള ഒരു ചെരുപ്പായിരുന്നു ഇട്ടിരുന്നത് പിന്നെ ഇതിന് അപ്പൊ ഇത് ഞാൻ എപ്പോഴും ഇതന്നെയാണ് ഉപയോഗിക്കല് പിന്നെ ഇതിന് വേറെ ഡോക്ടർ എനിക്ക് വേറൊരു ചെരുപ്പ് തന്നിട്ടുണ്ടായിരുന്നു അത് ഞാന് കാണിച്ചു തരാം ഇതുപോലെ ചെരുപ്പ് ഇത് ഞാൻ ഇട്ടിട്ടേ ഇല്ല ഇത് ഇടാൻ തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് എപ്പോഴും ഇത് ഇടാനായിരുന്നു കേട്ടോ പറഞ്ഞിരുന്നത് പക്ഷെ ഞാന് അതൊന്നും ഇട്ടിട്ടില്ലായിരുന്നു പിന്നെ എന്തായാലും ഈ ഇപ്പൊ ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ചെരുപ്പ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യലുണ്ട് പിന്നെ ഞാന് കൊറേ എന്താ ഇവിടെ എന്റെ ഹസ്ബൻഡിന്റെ ഉമ്മ ഒരു ചികിത്സക്ക് പോയിരുന്നു ഈ കുഴിച്ചിലൊക്കെ ഉള്ളൊരു ചികിത്സക്ക് ഒരു വൈദ്യരായിരുന്നു കേട്ടോ അതിന് ഞാൻ അവരുടെ കൂടെ ഉമ്മാന്റെ കൂടെ ഞാനും പോയി അപ്പോ ഞാൻ എന്താ ഒരാഴ്ച ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കി അത് കാലിന്റെ മടമ്പിന് ഒരു പച്ച ഈ എന്തെങ്കിലും കുറച്ച് ഇലകളൊക്കെ ചേർത്ത് കണ്ട് അരച്ചിട്ട് അത് കാലിന്റെ അടിയിൽ വെച്ചിട്ട് കെട്ടിങ്ങാണ്ട് ഉള്ളൊരു ചികിത്സ ആയിരുന്നു അത് അത് ഞാൻ ഒരാഴ്ച ട്രൈ ചെയ്തു പക്ഷെ ഒരു മാറ്റവും ഉണ്ടായില്ല പൈസ വെറുതെ ഇങ്ങനെ പോവാന്നല്ലാതെ ചില ആളുകൾക്ക് അതുകൊണ്ടൊക്കെ മാറട്ടോ പിന്നെ ഞാന് ഈ ഒരു വീഡിയോ ഞാന് ചെയ്യാനുള്ള കാരണം എന്റെ ഒരു കാലുവേദന മാറിയത് കൊണ്ട് മാത്രമാണ് അപ്പൊ അത് ഞാൻ പോയ ഡോക്ടറെ ഒരു എന്താ പറയാ പ്രൊമോഷൻ വീഡിയോ ആയിട്ട് കണക്കാക്കരുത് കേട്ടോ എന്താ ഈ ഒരു സമയത്ത് കൊറേ ആളുകൾക്കുണ്ട് ഇതുപോലെയുള്ള കാലുവേദനകളൊക്കെ അപ്പൊ ഞാനന്ന് നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ട് എങ്ങനെ ഇത് മാറുക എന്നുള്ളത് ഏത് ഡോക്ടർക്ക് പോയാലും എവിടെ വന്നാലും കൊറേ ഞാൻ ആശിപി പോയിട്ടുണ്ട് അങ്ങനെ കൊറേ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയിട്ടുണ്ട് പിന്നെ എനിക്ക് രാവിലെ നീക്കുമ്പോള് ഈ കാല മടമ്പുവേദന രാവിലെ അങ്ങനെ ആയിരിക്കും രാവിലെ നീക്കുമ്പോള് ഒരു കുറച്ച് സമയം കുറച്ച് നടന്നതിന് ശേഷമായിരിക്കും പിന്നെ ഒന്ന് നന്നായിട്ടൊന്ന് നടക്കാൻ പറ്റുക ഒന്ന് ലെവലാണ് ആദ്യം അപ്പൊ ചില ആളുകൾക്ക് നല്ല വേദന ഉണ്ടാവും ഈ കട്ടിലിന്റെ ഒക്കെ കട്ടിലിമ്പറൊക്കെ കുത്തി പിടിച്ചിങ്ങാണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും കുറച്ച് സമയം നടക്കുക എന്നാലും പിന്നെ ശരിയായിട്ട് ശരിക്ക് നടത്താൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ട് അപ്പം അപ്പൊ ഞാനിത് നിങ്ങൾക്കൊരു നല്ല ഉപകാരമായിക്കോളും എന്ന് വിചാരിച്ചിട്ടാണ് ഈയൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം പിന്നെ ഞാന് കൊറേ ഡോക്ടേഴ്സ് പോയി പറഞ്ഞല്ലോ അപ്പൊ അവരൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നാട്ടിൽ വന്ന് സ്ഥിരമായിട്ട് സ്ഥിരതാമസം തുടങ്ങിയപ്പോൾ ആയുർവേദ ഡോക്ടറെ കാണിച്ചിരുന്നു ആയുർവേദം ഒന്നും വലിയ വിശ്വാസം അല്ലായിരുന്നു എന്നാലും ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മാറുകയാണെങ്കിൽ മാറട്ടെ എന്നുള്ളൊരു ഇതിലാണ് പോയത് അതിന് മുന്നേ ഡോക്ടർ ഈ ആയുർവേദം കാണിക്കുന്നതിന്റെ രണ്ടു മൂന്ന് ആഴ്ച മുന്നേ കൂടി വേറെ ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ളൊരു ആയുർവേദ ഡോക്ടറിനാണ് കാണിച്ചത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറായിരുന്നു അപ്പൊ ഞങ്ങൾ വീട്ടിലേക്കാണ് പോയിരുന്നത് പിന്നെ ഹോസ്പിറ്റലിൽ പോയാലും ചികിത്സ ഉണ്ട് അവിടുന്നാകും നമുക്ക് അധികം പൈസ ഒന്നും ഇല്ലാതെ തന്നെ മരുന്നൊക്കെ കിട്ടുകയും ചെയ്യും അങ്ങനെ ഞാൻ ഏതായാലും വീട്ടിലേക്കാണ് പോയത് അപ്പൊ ഫസ്റ്റ് പോയപ്പോള് കുറച്ച് രണ്ടു മൂന്ന് തരം ഗുളികകളും പിന്നെ ഒരു കുഴമ്പ് രണ്ട് കുഴമ്പുകൾ തമ്മിൽ യോജിപ്പിച്ചിട്ടുള്ളൊരു മിക്സ് ആക്കിയിട്ടുള്ളൊരു കുഴമ്പായിരുന്നു അത് അപ്പൊ അത് തന്നിരുന്നു പിന്നെ മരുന്നുകൾ എങ്ങനെയാ വെച്ചാല് രാവിലെ വെറും വയറ്റില് ഇഞ്ചി നീരിൽ ചാലിച്ചെങ്ങാണ്ട് കുടിക്കേണ്ട ഒരു ഗുളിക ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ വൈകുന്നേരം പിന്നെ വേറെ വെറും വയറ്റില് വേറൊരു ഗുളിക ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു ഗുളികകള് ഞാനൊക്കെ അതൊക്കെ ആദ്യത്തെ അനുഭവം കേട്ടോ ഞാൻ ഇതുവരെ ഹോമിയോയിലും അതുപോലെ തന്നെ ആയുർവേദ ചികിത്സ ഒന്നും നടത്താത്ത ഒരാളായിരുന്നു എന്തായാലും ഇഞ്ചിനീരൊക്കെ എടുത്ത് അതൊക്കെ കുടി തുടങ്ങി പിന്നെ അതുപോലെ തന്നെ കുഴമ്പ് തേക്കാണ്ടായിരുന്നു രാവിലെ വൈകുന്നേരം അത് കുളിക്കണേന് മുന്നേ ഒരു അരമണിക്കൂർ മുന്നേ കുഴമ്പൊന്ന് ചൂടാക്കിയതിനു ശേഷം കാലിൽ പുരട്ടുകയായിരുന്നു ചെയ്തിരുന്നത് പിന്നെ അതിന്റെ കൂടെ തന്നെ ഈ കുഴമ്പ് തേക്കുന്നതിന്റെ പുരട്ടുന്നതിന്റെ മുന്നേ തന്നെ കടുക് ഉണ്ടല്ലോ കടുക് ഒന്ന് ചൂടാക്കിയിട്ട് അതൊരു
എന്താ പറയാ ഒരു തുണിയില് ഒരു തുണിയിലിട്ടിട്ട് അതൊന്ന് കിഴിയാക്കി കെട്ടുമല്ലോ, അതുപോലെ കെട്ടിയിട്ട് ഈ കുഴമ്പ് തേച്ചതിന്റെ അതിലൂടെ ഒന്നിങ്ങനെ ഒന്ന് ചൂട് പിടിക്കും. അതുകൊണ്ട് ഈ കടുക് പൊട്ടിച്ചത് കൊണ്ട് ചൂട് പിടിക്കും. അവർക്ക് എനിക്കതൊന്നും അറിയില്ല, ഫസ്റ്റ് അല്ലേ, എന്തായാലും അവർക്ക് ചെയ്തു കൊണ്ട് മാറി. നമുക്ക് എങ്ങനെയെങ്കിലും മാറുകയാണെങ്കിൽ മാറട്ടെ. എന്താ എന്താണെന്നറിയോ, ഇങ്ങനെ നമ്മള് എനിക്ക് ഈ പുറത്ത് പോകുമ്പോ തന്നെ കല്ലൊക്കെ കുത്തിക്കഴിഞ്ഞാൽ ഭയങ്കര വേദനയായിരുന്നു. ഈ ചെരുപ്പ് നമ്മള് ഞാൻ നിലത്ത് കൂടെ നടക്കുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ വേദനയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ ഒരാഴ്ചക്കല്ല, സോറി 15 ദിവസത്തിനാണ് ഡോക്ടർ മരുന്ന് വരിക. ആ 15 ദിവസം ഞാനത് കുടിച്ചു, പക്ഷെ ഒരു മാറ്റം സംഭവിച്ചില്ല, ഒന്നും മാറിയതൊന്നുമില്ല. അതിൽ പിന്നെയും ഡോക്ടറോട് ചെന്നപ്പോ പറഞ്ഞു ഒരു മാറ്റവും ഇല്ല ഡോക്ടറെ പറഞ്ഞപ്പോ, മരുന്നൊന്ന് മാറ്റി തന്നു ചെയ്തു. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ ഒരു ചൂട് പിടിക്കൽ ഉണ്ടായിരുന്നു. ചൂട് പിടിക്കുക എന്നാല് ഒരു നമ്മളൊരു കമ്പി പോലത്തെ സാധനമാണ്, അത് നന്നാക്കി ഒരു ലൈറ്റർ ഉപയോഗിച്ചാണ്ട് ഒന്ന് നന്നാക്കി ഒന്ന് ചുട്ട് പഴിപ്പിക്കുമല്ലോ, നമ്മള് ഇരുമ്പ് സാധനങ്ങളൊക്കെ ചുട്ട് പഴിപ്പിക്കുമല്ലോ. അപ്പൊ അത് അതുപോലെ ചുട്ട് പഴിപ്പിച്ചിട്ട് അത് കാലിന്റെ മടമ്പിന്റെ അടിയിലായിട്ട് ഇങ്ങനെ വെച്ചു. അപ്പൊ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് പേടിയായി, എന്താ ഭയങ്കര ചുട്ട് പഴിപ്പിച്ച സാധനമൊക്കെ നമ്മുടെ ശരീരങ്ങള് കാലുമ്പോഴോ അവളെ മേലൊക്കെ തട്ടുക നമുക്ക് ഭയങ്കര പേടിയാണല്ലോ, അതൊക്കെ ഭയങ്കര വേദനയുള്ള സംഭവങ്ങളാണല്ലോ, കൊള്ളോ, അതൊക്കെ ഒരു പേടിയായിരുന്നു. എന്തായാലും അതൊന്നും സംഭവിച്ചില്ല. ഡോക്ടർ പറഞ്ഞു അങ്ങോട്ട് ഒന്ന് തല തിരിച്ച് പിടിക്കാൻ പറഞ്ഞു, ഒന്ന് അതുകൊണ്ട് നോക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അത് അങ്ങനെ കുത്തി തന്നു. കുത്തുമ്പോ തന്നെ നമുക്ക് നല്ല വേദന ഉണ്ടായിരുന്നു, കുത്തുമ്പോ തന്നെ നല്ല സുഖം തോന്നി. അപ്പൊ അങ്ങനെ കുത്തി കഴിഞ്ഞ് അപ്പൊ നമ്മള് ആ കാലിന്റെ മടമ്പിന്റെ ആ ഭാഗത്ത് ചെറിയ ചെറിയ ഡോട്ടുകൾ ഉണ്ടാവും, ചെറിയ ചെറിയ ഡോട്ടുകൾ. ഒന്നും ആവില്ല, നമ്മൾ പേടിക്കണ പോലെ ഒന്നുമല്ല, ഒന്നും സംഭവിച്ചിട്ടില്ല, നമുക്ക് വേദനയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയ ചെറിയ ചെറിയൊരു ഇത് ഉണ്ടാവുന്നുള്ളൂ, അത് നമുക്ക് ഈ വേദന നമുക്ക് നല്ല സുഖം കിട്ടണൊരു വേദന ആയിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്ത് അപ്പൊ അവിടെ തന്നെ കുറച്ചൊരു മാറ്റം ഉണ്ടായിരുന്നു. ആ ഒരു ചൂട് ചുട്ട് പഠിപ്പിച്ചങ്ങാട്ട് വെച്ചപ്പോ തന്നെ അതൊരു മാറ്റമായിട്ട് തോന്നി, അവിടുന്ന് ചെറിയൊരു മാറ്റം തോന്നി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടർ രണ്ടാഴ്ചയ്ക്ക് തന്നെയാണ് മരുന്ന് പിന്നെ വീണ്ടും തന്നത്. അതും ഈ വെറും വലിയ കുടിക്കാല്ല, ഈ എന്താണ് ഈ ഇഞ്ചിനീര് ചാടിച്ചങ്ങാണ്ട് കുടിക്കാല്ല ഗുളിക ഉണ്ടായിരുന്നു. പിന്നെ കുഴമ്പൊക്കെ പിന്നെ തേക്കാൻ പറഞ്ഞിരുന്നു, അതൊക്കെ അതുപോലെ തന്നെ തുടർന്നു. ഈ കടുകില് കടുക് ചൂടാക്കിയിട്ട് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം അതും കീയാക്കി കെട്ടിക്കാണ്ട് അതൊക്കെ തേച്ചു, അതൊക്കെ ഒന്ന് ചൂട് കുടിച്ചു. അതൊക്കെ ആ പിന്നെയും ആ അടുത്താഴ്ച ഇതുപോലെ തന്നെ ചെയ്ത് രണ്ടാഴ്ച പിന്നെ തുടർച്ചയായിട്ട് ചെയ്തിട്ട് അപ്പൊ നല്ല മാറ്റം തോന്നി. അക്കമ്പില്ല അങ്ങനെ അത് കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടി, കുറച്ച് എന്നൊരു 3/4 വാരത്തോളം അതങ്ങ് കുറഞ്ഞു. അപ്പൊ ഒരു സമാധാനമായി. അതിൽ പിന്നെ ഡോക്ടർക്ക് പിന്നെ കുറച്ചും കൂടി നമ്മൾ കുടിക്കണം ആ മരുന്ന്. അങ്ങനെ ഞാന് 2 മാസം അത് തുടർച്ചയായിട്ട് കുടിച്ചു. 2 മാസത്തിൽ നമ്മള് 4 പ്രാവശ്യം പോകണം, 15 ദിവസത്തിനുള്ള മരുന്നായിരിക്കും അവര് തരിക. അപ്പൊ എന്തായാലും അറിയുന്നതില്ല, അങ്ങനെ അതങ്ങത് മാറി. ആ ചൂട് പിടിച്ച ആ ആണി പഴിപ്പിച്ച ആണിയല്ല സോറി, അങ്ങനൊരു ചെറിയൊരു സാധനമാണിത്, അത് പഴിപ്പിച്ചതില് പഴിപ്പിച്ചങ്ങാണ്ട് അതൊന്ന് അവിടെ പിടിച്ചതില് അവന്റെ കുട്ടി തന്നതില് അതങ്ങ് മാറിപ്പോയി. അങ്ങനെ മാറിയതാണ് അലഹമ്മദില്ല. ഇന്ന് വരെ എനിക്ക് പിന്നെ ആ വേദന വന്നിട്ടില്ല. പിന്നെ ഞാന് അഥവാ എന്തെങ്കിലും ഇതുപോലുള്ളതൊക്കെ വരികയാണെങ്കിൽ അതിന്റെ ഇടയിൽ ഞാനൊന്ന് മഴ മഴക്കാലമായിരുന്നു, ആ മഴയത്ത് സ്റ്റെപ്പ് വെച്ചിങ്ങാണ്ട് ഒന്ന് വീണുപോയി. ആ വീണതില് കയ്യിന് ചെറിയൊരു വേദന വന്നു. അപ്പോ അത് പിന്നെ അത് ഞാൻ ഇതേപോലെ തന്നെ ഞങ്ങളുടെ സാധാ ഒരു ഡോക്ടർ തന്നെ സാധാ ഡോക്ടർ തന്നെ കാണിച്ചു, പക്ഷെ അത് മാറിയില്ല. ഞാൻ പിന്നെയും കൊടുക്കാണ്ട് ഈ ഡോക്ടർ തന്നെ കണ്ടു, ചെറിയൊരു വേദനയുള്ള അവിടെ ഫോണ് വെച്ചിട്ട് അടുത്ത് തന്നെയാണ്. എന്നാലും പറഞ്ഞപ്പം അവിടെ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് തൊട്ടടുത്തില് ഡോക്ടർ തന്നെ കാട്ടി, പക്ഷെ അത് മാറാത്തത് കൊണ്ട് പിന്നെ ഞാൻ ആ ഡോക്ടർ തന്നെ കാണിച്ചു. അതുകൊണ്ട് അതും അങ്ങനെ മാറി പെട്ടെന്ന്, അതും ഈ കുഴമ്പൊക്കെ തന്നെയാണ് തന്നിട്ടുള്ളത്. പെട്ടെന്ന് മാറി, അത് രണ്ടു തരത്തിലുള്ള കുഴമ്പായിരുന്നു, അത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് അങ്ങനെ തേക്ക് അതിനെ കൂടെ അങ്ങനെ ഗുളിക ഉണ്ടാവണം. അങ്ങനെ ആ കൈവേദന അങ്ങനെ മാറിപ്പോയി. അപ്പൊ ഞാനിപ്പം ഈ എന്താ ചില നമ്മള് ഒന്ന് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ നിങ്ങളെ കടുത്തൊക്കെ തന്നെ ഉണ്ടായിരിക്കും ഇങ്ങനെ ആയുർവേദ ഡോക്ടേഴ്സ് ഒക്കെ, അപ്പൊ അവർക്ക് ചിലപ്പോ ഇതുപോലെ ചികിത്സകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാന് ഇത്രയൊക്കെ ചെയ്തത് 2 മാസം തുടർച്ചയായിട്ട് ഈ ഡോക്ടറെ മരുന്ന് കുടിച്ച് ഈ ആയുർവേദം കുടിച്ച് അങ്ങനെ മാറി. ഇപ്പൊ നമ്മൾ അവിടെ ഫസ്റ്റ് പോകുമ്പോ നമുക്കൊരു 1000 ഉള്ളിലേക്കായിട്ട് ഒരു മരുന്നായിരിക്കും തരിക, 1000 ആ 800 അത്രയൊക്കെ. പിന്നെ ഒരു 600 സംതിങ് അങ്ങനെ കേട്ട് വരില്. പിന്നെ നമ്മള് ഈ ആയുർവേദ ഈ എന്താണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാല് നല്ല കുറവുണ്ടായിരുന്നു, മരുന്നിനൊക്കെ നല്ല കുറവായിരിക്കും. അങ്ങനെ പെട്ടെന്ന് പോയി വരാൻ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്
ഞാൻ ഡോക്ടർ വീട്ടിലാണ് പോയിരുന്നത്. ഞാൻ പോയത് ഞങ്ങളിവിടെ എടക്കര നിലമ്പൂർ എടക്കര മുസ്ലിം എന്ന സ്ഥലത്തുള്ളൊരു ആയുർവേദ ഡോക്ടറാണ് കാണിച്ചിരുന്നത്. അപ്പൊ ഈ ഒരു ചികിത്സ ഏത് ആയുർവേദ ഡോക്ടേഴ്സിന്റെ അടുത്ത് ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നുണ്ട്. അത്ര ഞാനിത് ആദ്യമായിട്ടാണ് ഒരു ആയുർവേദ ഡോക്ടറെ കാണുന്നത്. അപ്പൊ എല്ലാ ഡോക്ടേഴ്സിന്റെ അടുത്ത് ഉണ്ടാകും ചിലപ്പോൾ ഇതുപോലുള്ള ചികിത്സയൊക്കെ. അപ്പോ ഞാനിപ്പോ ഇത് മാറിയ ഒരു സന്തോഷത്തിൽ ഞാൻ നിങ്ങളെ ആ വിവരം അറിയിച്ചെന്നുള്ളൂ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാനിപ്പോ അടുത്തായിട്ടുള്ള തുടങ്ങിയിട്ട് അപ്പൊ ഞാന് ഈ ഒരു അനുഭവം നിങ്ങളായിട്ട് പങ്കുവെക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഉപകാരമായിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫുഡിന്റെ വീഡിയോ ഒക്കെയാണ് മിക്കവാറും ചെയ്യല്. ഇപ്പോൾ എന്റെ വേദന മാറിയിട്ട് ഒരു ഒന്നര വർഷം കാട്ടുണ്ട്. അപ്പൊ വേദന മാറിയിട്ട് പിന്നെ അതില്ല, ഇന്ന് വരെയും അത് വന്നിട്ടില്ല. എനിക്ക് വരുമോ എന്നുള്ളതറിയില്ല. ഇന്ന് വരെയുള്ള അനുഭവമാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചത് കേട്ടോ. ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് മൈക്കൊന്നും ഇല്ലാതെ ഓൺ വോയിസിൽ അങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ കാട്ടുകളോ ശബ്ദമോ അതൊക്കെ കേൾക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ആകുമ്പോൾ നമ്മള് ഓൺ വോയിസിൽ പറയാൻ പറ്റുള്ളൂ. പിന്നെ പിന്നെന്താണ്, ആ എന്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടമായി കഴിഞ്ഞാല് ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ഉള്ള ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യും കൂടി വേണം. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിന് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പൊ അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.